കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ റേഷൻ വിതരണ മേഖലയെ അവഗണിച്ചുവെന്ന് ആരോപിച്ച് റേഷൻ വ്യാപാരികൾ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന വ്യാപകമായ സമരം. This news sponsored by Bobby Chemanur International Jewelers. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ബജറ്റിൽ കേരളത്തിലെ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനും റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും സമരമുഖത്തിറങ്ങിയത്. സ്വന്തം കഴിവുകേടിനെ നിയമസഭയിൽ പോലും റേഷൻ വ്യാപാരികളുടെ മേൽ ആരോപിച്ചതിലും റേഷൻ കടയുടമകൾ താലൂക്ക് ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്തിയ സമരത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. ഇതോടനുബന്ധിച്ച് ഹൊസ്തൃക താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ നടരാജൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനത്തിലാണ് നമ്മൾ റേഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലെ ഫോൺ വെച്ച് നമ്മുടെ അതിന് വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ റേഷൻ വിതരണം ഇതുവരെ നടത്തി പോകുന്നത്. ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ ഈ വിതരണം സുഗമമാക്കി നടത്തിപ്പോകുമ്പോഴും ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. സുരേഷൻ മേലാങ്കോട്ട്, കെ രാജേന്ദ്രൻ, മണികണ്ഠൻ കാഞ്ഞങ്ങാട് സൗത്ത്, സുധീഷ് വെള്ളിക്കോത്ത്, സതീശൻ ചാരിങ്കാൻ എന്നിവർ സംസാരിച്ചു. വള്ളരിക്കുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഇത് പറയുന്ന എന്തടിസ്ഥാനത്തിലാണ്? ഈ റേഷൻ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭരിക്കുന്ന മന്ത്രിക്ക് പോലും ഈ ഒരു മേഖലയെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ പിൻവലിക്കണം. റേഷൻ വ്യാപാരികളെ മുഴുവനായി അടച്ചാക്ഷേപിക്കുന്ന രീതി ഒരു ഒരു മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വേതനം നിശ്ചയിച്ചു. കാലാകാലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, പെൻഷൻ വാങ്ങുന്നവരായിക്കോട്ടെ, എല്ലാ മേഖലകളിലും എന്തിനും ഒരു വർധനവൊക്കെ വരാറുണ്ട്. ഈ വേതന വ്യവസ്ഥയിൽ ഒരു ചെറിയ പൈസ പോലും 6 മാസം കൊണ്ട് ഈ പറയുന്ന തുക, അല്ലെങ്കിൽ ഇതൊരു വളരെ പരിമിതമായ തുകയാണ്, പരിമിതമായ ഒരു വേതനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചടങ്ങിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് സജി പാത്തിക്കര അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി ഇ എൻ ഹരിദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് മംഗയം, ശശിധരൻ പെരിയങ്ങാനം, ശശിധരൻ തട്ടുമൽ എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് ഒടയഞ്ചാൽ നന്ദി പറഞ്ഞു. മഞ്ചേശ്വരം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കഴിഞ്ഞ എത്ര മാസങ്ങളേക്കാൾ ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് കേരളത്തിലെ സർക്കാരുകൾക്ക് വരും ലാഭമാണ് ഉണ്ടായത്. കാരണം ഓരോ റേഷൻ വ്യാപാരികളും ഈ പോസ്റ്റ് മിഷൻ സർക്കാർ തന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ജനങ്ങൾക്ക് ആവശ്യമായ സാധനം കൊടുക്കാത്ത തരത്തിൽ അത് ചീത്തയാക്കുകയും ആ ചീത്തയാക്കിയ കാരണത്താൽ കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് യഥാസമയത്ത് അരി കൊടുക്കാൻ കഴിയില്ല. ഓരോ ഉപഭോക്താവും 4-5 പ്രാവശ്യം റേഷൻ കടയിൽ മണിക്കൂറുകളും കാത്തു നിന്നിട്ടാണ് റേഷൻ കടയിൽ നിന്ന് അവർ അരി വാങ്ങിക്കൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ചടങ്ങിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ശങ്കര റാവു, പി വി അബൂബക്കർ, കെ സോമപ്പ, സുഭാകര ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.